സംസ്ഥാനത്ത് ഇന്ന് 7 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 27 പേർക്ക് രോഗം ഭേദമായി. വിശദാംശങ്ങളുമായി KG കമലേഷ് ചേർന്നു. കമലേഷ്, രോഗബാധിതരുടെ എണ്ണം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറവുണ്ട്, രോഗമുക്തി നേടിയവരുടെ എണ്ണം കൂടുതലുമായിട്ടുണ്ട്. ആശ്വാസകരമായ വാർത്തകളാണോ ഇന്ന് കേരളത്തിന് നൽകാനുള്ളത്? ശാലിനി, ആശ്വാസകരമായ ദിവസം മറ്റൊരു ദിവസം കൂടി എന്ന് പറയാം. ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് പുതുതായി രോഗം ബാധിച്ചവരുടെ എണ്ണം ഇന്നലത്തേക്കാൾ കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 7 പേർക്കാണ് ഇന്ന് പുതുതായി കോവിഡ് ബാധിച്ചത്. അതിൽ കാസർഗോഡ് ജില്ലയിലെ 3 പേർക്കും കണ്ണൂർ മലപ്പുറം ജില്ലകളിലെ 2 പേർക്കുമാണ് ഇന്ന് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത്. മലപ്പുറം ജില്ലയിലെ 2 പേർക്കുണ്ട്. ഇതിൽ മലപ്പുറം ജില്ലയിൽ 2 പേർ നിസാമുദ്ദീൻ നിന്നും വന്നവരാണ്. 5 പേർക്ക് ഇന്ന് മൊത്തം രോഗം സ്ഥിരീകരിച്ച 7-ൽ 5 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പിടിപെട്ടത്. അതിൽ 2 പേർ കണ്ണൂരിൽ നിന്നും 3 പേർ കാസർഗോഡ് നിന്നുമാണ്. 7 പേർക്കാണ് ഇന്ന് പുതുതായി രോഗബാധ ഉണ്ടായതെന്ന് പറയുമ്പോഴും അതിനേക്കാൾ കൂടുതൽ പേർക്ക് ഇന്ന് രോഗമുക്തി നേടി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. 27 പേർക്ക് ഇന്ന് രോഗം ഭേദമായി എന്നുള്ളതാണ്. അതിൽ കാസർഗോഡ് ജില്ലയിലുള്ള 17 പേരുടെയും കണ്ണൂർ ജില്ലയിലുള്ള 6 പേരുടെയും കോഴിക്കോട് ജില്ലയിലെ 2 പേരുടെയും എറണാകുളം തൃശൂർ ജില്ലകളിലെ ഓരോരുത്തരുടെയും ഫലം നെഗറ്റീവായി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കേരളത്തിൽ COVID-19 സ്ഥിരീകരിച്ച ശേഷം ഇതുവരെ 124 പേർക്ക് രോഗമുക്തി നേടി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. രോഗമുക്തി നേടിയവരുടെ എണ്ണം ഇന്ന് കൂടുതലാണ്. പുതുതായി രോഗബാധ ഉള്ളവരെക്കാൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി ആശ്വാസമുണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ നിരീക്ഷണത്തിലുള്ളവരെ മാറ്റുന്നുണ്ട്. അതിൻ്റെ എണ്ണവും വല്ലാതെ കേരളത്തിൽ ആശ്വാസകരമായി മാറുന്നു. ഇപ്പോൾ വിവിധ ജില്ലകളിലായി 129,751 പേർ മാത്രമാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ തന്നെ 129,021 പേർ വീടുകളിലും 730 പേർ ആശുപത്രികളിലുമാണ് ഉള്ളത്. ഇന്ന് പുതുതായി 126 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതായത് ഒരു ഘട്ടത്തിലൊക്കെ 1.25 ലക്ഷം 2 ലക്ഷത്തിനടുത്തേക്കൊക്കെ നിരീക്ഷണത്തിലുള്ള ആളുകളുടെ എണ്ണം പോയ സ്ഥലത്താണ് ഇപ്പോൾ 1.5 ലക്ഷത്തിലും താണ് 129,000ലേക്ക്, 129,000 പേർ മാത്രം നിരീക്ഷണത്തിലേക്ക് വരുന്നു എന്നുള്ളതും കേരളത്തിന് ആശ്വാസകരമാണ്. എങ്കിൽ കൂടി ഈ ഒരു ജാഗ്രത തുടരണം എന്ന് തന്നെയാണ് പറയുന്നത്. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെയും ദേശീയ തലത്തിലുള്ള ശരാശരിയേക്കാൾ വളരെ കുറവായിട്ട് തന്നെ കേരളത്തിൽ ഇന്നും COVID-19 റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാണ് ഈ മൊത്തം കണക്കുകൾ പരിശോധിക്കുമ്പോൾ അറിയാനാവുന്നത്.